ഞാനൊരിക്കലും കൈവിടില്ല വാക്ക് എനിക്ക് സന്തോഷമായി കണ്ണ ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല അച്ഛമേ 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 ഡോക്ടർ അച്ഛമേ 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 Connect the ventilator. Please wait outside. Doctor. Please wait outside. Please wait outside. Come fast. ടെൻഷൻ അച്ഛമ്മയുടെ അസുഖത്തെ കുറിച്ച് ഓർത്തിട്ടോ അതോ എന്നെ കൈവിടില്ലെന്ന വാക്കു കൊടുത്തത് ഓർത്തിട്ടോ രണ്ടും രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഓർത്തൻ ടെൻഷന അച്ഛമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല വീണ്ടും അറ്റാക്ക് വന്നപ്പോ അടുത്തുണ്ടായത് ഭാഗ്യമായെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്റെ കാര്യം നിങ്ങൾ എന്നെ കൈവിടില്ലെന്നല്ലേ വാക്കു കൊടുത്തിട്ടുള്ളൂ ഞാൻ അച്ഛമ്മയ്ക്ക് വാക്കൊന്നും നൽകിയിട്ടില്ലല്ലോ നീ എന്താ ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് നിരപരാധിത്വം തെളിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ സുന്ദരനും യോഗ്യനുമായ ഭർത്താവുള്ളപ്പോൾ കാമകന്റെ ഒപ്പം പോയവളെന്ന പഴി കേട്ട് എനിക്ക് ഭാര്യ പദവി വേണ്ട നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു തരും അച്ഛമ്മയ്ക്ക് നിങ്ങൾ കൊടുത്ത വാക്ക് അതിനൊരു തടസ്സമാവില്ല കാവ്യ തെറ്റുകാരിയല്ലെന്നും ശിവാനിയുടെ പ്ലേ ആയിരുന്നു എല്ലാമെന്നും തെളിയിക്കാൻ ആ ലാപ്ടോപ്പിലെ വിഷ്വൽസ് ധാരാളമായിരുന്നു പക്ഷേ ബുദ്ധിപൂർവം അവളത് മാറ്റി സർ വിചാരിച്ച ആ ലാപ്ടോപ്പ് വീണ്ടെടുക്കാൻ പറ്റില്ലേ ബുദ്ധിമുട്ട കീർത്തി കാവ്യയുടെ കണ്ണ് ആ ലാപ്ടോപ്പിൽ വീണുന്നു മനസ്സിലായ സ്ഥിതിക്ക് ശിവാനി ഇതിനകത്ത് നശിപ്പിച്ചു കാണും വീഡിയോ അയച്ച ആളെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും കിട്ടിയില്ലല്ലേ ആ നമ്പർ സ്വിച്ച് ഓൺ ആയാൽ ആ നിമിഷം ടവർ ലൊക്കേഷൻ അടക്കം വിവരങ്ങൾ എനിക്ക് കിട്ടും അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആ നമ്പർ അയാൾ ഉപയോഗിച്ചിട്ടില്ല ഇവളിപ്പോഴും ഇയാളോട്ടുള്ള ബന്ധം തുടരുകയാണോ രണ്ടു ദിവസമായിട്ട് കീർത്തിച്ച് ഇടയ്ക്കിടെ സിദ്ധുവിനെ വിളിക്കുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ നിന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തേ അടങ്ങുന്നുള്ള വാശിയിലാണോ നീ ഇവരുമായിട്ടുള്ള ബന്ധം തുടരുക എന്നറിഞ്ഞ ജീവ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കരുതലും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും പറയാ ദേവി ഇതെന്റെ കാവ്യമുള്ള ജീവിക്കാൻ അനുവദിക്കണം കാവ്യ സന്തോഷത്തോടെ ജീവിക്കണം തന്നെയാ ഞാൻ ഇവളൊക്കെ കരുതുന്നത് അതിനുവേണ്ടിയാ ഞങ്ങളുടെ സ്നേഹം പോലും ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത് പക്ഷെ ആ ത്യാഗം കൊണ്ട് പോലും കാവ്യയുടെ ജീവിതം ഇതുവരെ സേഫ് ആയിട്ടില്ല സർ വേണ്ട ഒന്നും പറയണ്ട പോയിക്കോളൂ എന്നെ തടയണ്ട ചില കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് തന്നെയാ നല്ലത് എന്താ കാര്യം എന്താ എന്റെ മോക്ക് പറ്റിയത് സാറോട് പോവാനാ ഞാൻ പറഞ്ഞത് ഇല്ല ആന്റിയോട് എനിക്ക് പറഞ്ഞു പറ്റൂ നാളെ ജീവ കാവ്യ ഉപേക്ഷിച്ചാൽ ആന്റി അറിയില്ലേ അപ്പൊ ഷോക്കാവില്ലേ പ്രശ്നങ്ങൾ കുറേശ്ശെ അറിഞ്ഞിരുന്നാ ഷോക്കിന്റെ ആഘാതം കുറയേ ഉള്ളൂ എന്താ കാവ്യശയ്ക്ക് പറ്റിയത് ശിവാനി ചതിച്ചു കാവ്യ അവളൊരു കുരുക്കി കൊണ്ട് ചാടിച്ചു
ജീവ അടക്കം എല്ലാവരും ആന്റിയോട് മോശമായിട്ട് പെരുമാറുന്നിരിക്കും. എന്ത് വന്നാലും ശരി, ഞാൻ അങ്ങോട്ട് പോകും. ഇത്രയും തകർന്നിരിക്കുന്ന എന്റെ മോക്ക് ഇത്രയെങ്കിലും മനസ്സിന് ബലം കൊടുത്തില്ലെങ്കിൽ ഞാൻ ഒരു അമ്മയാണോ? അമ്മ എന്ത് പറഞ്ഞാലും അവരുടെ മുമ്പിൽ ചെന്ന് നാണം കെടാൻ ഞാൻ അമ്മയെ അനുവദിക്കില്ല. വീടന്നെ തൊട്ടു പോരുത്, മാറി നിൽക്കങ്ങോട്ട്. പിന്നെ ഞാൻ എന്തിയണായിരുന്നു പറ? ഇപ്പോഴും നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് സമ്മതിക്കണമായിരുന്നു. ഇതിലും ഭേദമായിരുന്നു. ഞാനും സാറും അമ്മയ്ക്ക് പിന്നാലെ ചെന്ന ശിവാനി അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ മോളെ? വീഡിയോയുടെ കാര്യം അമ്മ അറിഞ്ഞു ചേച്ചി. ചേച്ചി കാണണമെന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈശ്വരൻ അടുത്തിലേക്കോ? അതെ, നീ ഇപ്പൊ അവിടെ ഇല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാ മോളെ. ശിവാനി ഇളയമേ മാത്രമേ വീട്ടിലുള്ളൂ. അയ്യോ, അത് കുഴപ്പമാവുമല്ലോ ചേച്ചി. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലാം. ശരി ചേച്ചി. ശരി മോളെ. അമ്മയ്ക്ക് പിന്നെയും ബോധം പോയതോർത്ത് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പ്രായമായില്ലേ, ഇനി ഇപ്പൊ ഓർമ്മയൊക്കെ വന്നും പോയി അങ്ങനെ ഇരിക്കും. എന്റെ ടെൻഷൻ അച്ഛമ്മയെ കുറിച്ച് ഓർത്താ നാര് പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ ഒരു സി ഡി അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മൾ കെട്ടിയ മനക്കോട്ടുകളൊക്കെ അവള് പൊളിക്കുമെന്ന എന്റെ പേടി. മിക്കവാറും ഇന്ന് തന്നെ നിങ്ങളുടെ മോള് തിരിച്ച് വീട്ടിലെത്തും. അവളെ കാണുന്നതും പദം പറഞ്ഞ് കരയുന്നതും ഒക്കെ വീട്ടിൽ വന്നിട്ട് പോരെ. പോരാ, എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണം. നിങ്ങൾ അവളെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അവളെ ഇന്ന് കണ്ടിട്ടേ പോകുള്ളൂ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ആന്റിയുടെ പുന്നാരൻ മോൾ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലില. ഹോസ്പിറ്റലില്? അതെ, അവള് കാരണം വീണ് പോയ അച്ഛമ്മയെ കാണാൻ. വലിയ സ്നേഹമാണെന്ന് ഏട്ടനെ ഞങ്ങളെയൊക്കെ കാണിക്കണ്ടേ? അമ്മ ഫോണും തന്നെ, ഞാൻ കാവ്യേച്ചി വിളിക്കാം. രണ്ട് മക്കള് കാരണം എന്നും അപമാനിതയാവാനാണ് നിങ്ങളുടെ വിധി. ഇനി ഇവളെന്തൊക്കെ പുകിലുണ്ടാക്കി വെക്കുമെന്ന് ആർക്കറിയാം? എന്റെ മക്കളെ എനിക്കറിയാം. അവര് കാരണം എനിക്ക് ഒരിടത്തും തലകുനിക്കേണ്ടി വന്നിട്ടില്ല, ഇനി വരികയുമില്ല. മക്കളെ നിങ്ങൾ അങ്ങനെ പുണ്യവതികളാക്കണ്ട. ഒരു മകള് വേറൊരു പെണ്ണിന്റെ ഭർത്താവാകേണ്ടിയിരുന്നവനെ തട്ടിയെടുത്തു. മറ്റൊരു മകള് വിവാഹം കഴിഞ്ഞിട്ടും കാമുകനുമായി രഹസ്യബന്ധം പുലർത്തുന്നു. ഇത്തരം സംസ്കാരമാണോ നിങ്ങൾ മക്കളിൽ വളർത്തിയെടുത്തത്? ഓർക്കുമ്പോ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. സംസ്കാരത്തെയും നാണക്കേടിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? സംസ്കാരം അതെന്താന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ മകന് നിങ്ങൾ എന്ത് സംസ്കാരം കൊടുത്ത് വളർത്തിയെന്നുള്ളത് ഞങ്ങൾ മുമ്പേ കണ്ടു കഴിഞ്ഞതാ. അതുകൊണ്ട് വളർത്തുദോഷത്തെ കുറിച്ച് കൂടുതൽ പറയണ്ട. അമ്പോ, കാവ്യക്ക് ഈ നാവ് കിട്ടിയത് എവിടുന്നാണെന്നുള്ള സംശയം തീർന്നു. അവളെയും കാമുകനെ കയ്യോടെ പിടിച്ചിട്ട് പോലും അഹങ്കാര വർത്തമാനത്തിനൊരു കുറവും ഇല്ലായിരുന്നല്ലോ. വിത്തുഗുണം തന്നെ. ആത്മാഭിമാനമുള്ളവളാ എന്റെ മോള്. ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാ അവള് നിഷേധിക്കും, ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കും. അത് ഇപ്പൊ അഹങ്കാരവും വിത്തുഗുണവും ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ആ വീഡിയോ കണ്ടിട്ട് തന്നെയാണോ നിങ്ങളുടെ മകള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇപ്പോഴും വാദിക്കുന്നത്?
കണ്ടുകാണാൻ സാധ്യതയില്ല. പണ്ടൊരു സ്ട്രോക്ക് വന്നതുകൊണ്ട് മക്കളെ കാണിച്ചു കൊടുത്തു കാണില്ല. അയ്യോ, അത് മോശമായി പോയല്ലോ. ഞാൻ തന്നെ കാണിക്കാം. വേണ്ട, നമുക്കത് കാണണ്ട, നമുക്ക് വീട്ടിൽ പോവാം. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. ഇവര് പറയുന്നത് പോലെ ഒരു തെറ്റ് നിന്റെ ചേച്ചി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? അയ്യോ, എങ്കിൽ അമ്മ ഒന്ന് മുറുകെ പിടിച്ച മോളെ, താഴെ വീഴുമ്പോ അങ്ങനെ എളുപ്പമായിരിക്കും. ദാ കണ്ടോ. ഇത് കള്ളമാണ്. എന്റെ മോളെ മനപ്പൂർവ്വം ചതിക്കാൻ വേണ്ടി ആരും ഉണ്ടാക്കിയതാണ് ഇത്. അപ്പൊ ഇതിൽ കണ്ടത് നിങ്ങളുടെ മോളും അവളുടെ പ്രിയപ്പെട്ട ശ്രീയും അല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? വർഷങ്ങളോളം അടുത്തടുത്ത് താമസിച്ചിട്ടും ശ്രീജിത്തും എന്റെ മോളും തമ്മിൽ അരുതാത്തൊരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല. ഇത് കള്ളമാണെന്ന് ഞാൻ ജീവ മോനോട് പറയും. ഇനി നിങ്ങളെ കാണാൻ പോലും ജീവ കൂട്ടാക്കില്ല. സ്വന്തം വീട്ടിൽ തന്നെ മകൾക്കും കാമുകനും ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്ത നിങ്ങളോട് അവനിപ്പോ വെറുപ്പ. ഈ ലോകത്തിൽ ആര് നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും അമ്മ നിന്നെ വിശ്വസിക്കും. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ വിശ്വസിക്കേണ്ടവർ അങ്ങേറ്റം അവിശ്വസിച്ചിരിക്കല്ലേ. ഇനിയിപ്പോ ജീവ വരാനൊന്നും കാത്തു നിൽക്കണ്ട. ഇവളെയും കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കും. എന്തായാലും പറ്റിയ സമയത്താ വന്ന് കയറിയത്. ഈശ്വര മഠത്തിലേക്ക് ഞാൻ വലതുകാല് വെച്ച് കയറി വന്നപ്പോ മുതൽ ഇറങ്ങിപ്പോകുന്ന കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതിനുവേണ്ടിയാണല്ലോ അമ്മയും മോളും കൂടി ഗൂഢാലോചന നടത്തി ലോകത്തൊരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത എന്നോട് കാണിച്ചത്. പക്ഷേ ഇത്തവണയും നിങ്ങൾ തോറ്റുപോയി. ഇനി ഞാൻ വിചാരിച്ചാലല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരില്ല. എന്നാര് പറഞ്ഞടി? ജീവ ഒന്നിങ്ങോട്ട് വന്നോട്ടെ, നിന്നെ ഇവിടെ നിന്ന് കഴുത്തിൽ പിടിച്ച് പുറന്തിടുന്ന കാഴ്ച ഞാൻ കാണും. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഇറക്കി വിടാൻ പറ. നിങ്ങളുടെ വളർത്തു മകനോട് പറയൂടി. പറയും. നീ ഇങ്ങനെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചെന്ന് തന്നെ പറയും. പറഞ്ഞാലും എന്റെ നേരെ ആ കൈ ഉയരില്ല. എന്നോട് ഇറങ്ങിപ്പോവാൻ പറയാൻ ആ നാവ് പൊന്തില്ല. മോളെ, വേണ്ട മോളെ, ഇങ്ങനെയൊന്നും പരസ്പരം വഴക്കുണ്ടാക്കി നീ ഈ വീട്ടിൽ കഴിയണ്ട. അമ്മ ഇങ്ങനെ പേടിക്കാതിരിക്കും. എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് കണ്ണേട്ടൻ അച്ഛമ്മയുടെ കൈ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. സുമംഗലിയായ മകൾ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ കഴിയുകയാണെന്ന് ഏതൊരമ്മയും കരുതും. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരുടെയൊക്കെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി ഇവിടെ പിടിച്ചു നിൽക്കാൻ നീ എത്രത്തോളം ബുദ്ധിമുട്ടുകയാണെന്ന്. നിങ്ങളെല്ലാവരും കൂടെ വന്നല്ലേ ഇവളെ ഈ വീട്ടിലെ മരുമകളായി കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് എന്തിനാ ഇവളെ ഇങ്ങനെ ശത്രുവായി കാണുന്നത്? ഇവൾക്കൊരു പ്രശ്നം വന്നാൽ ഒപ്പം നിന്ന് പരിഹരിക്കേണ്ടി വരല്ലേ നിങ്ങൾ? ഇവളാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിലോ പരിഹരിക്കാൻ ഇവളെ പുറത്താക്കിയാലല്ലേ പറ്റൂ. അത് ശരിയാ, ഞാൻ അത്രയ്ക്കങ്ങ് ചിന്തിച്ചില്ല. മോളെ, ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും. അച്ഛമ്മയുടെ മാത്രം വിശ്വാസം കൊണ്ട് അധിക കാലം നിനക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിന്റെ ഭർത്താവിന് നിന്നെ വിശ്വാസമില്ലെങ്കിൽ ഇനി നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നീ വാ നമ്മുടെ വീട്ടിലേക്ക്. നിന്നെ വിശ്വസിക്കുന്നവർ മാത്രമേ ഉള്ളൂ അവിടെ. ഞാൻ മാത്രമല്ല, മുത്തശ്ശനും നിന്റെ അനിയത്തിമാരും ഒക്കെ കരുതുന്നത് നീ ഞങ്ങളുടെ അഭിമാനമാണെന്നാ. വാ ചേച്ചി, വലിയ വീടും പദവിയും പത്രാസും ഒന്നും നമുക്ക് വേണ്ട. ഉള്ളതിന്റെ പങ്ക് കഴിച്ച് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ലമ്മേ. എന്തുകൊണ്ട്? ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്നിൽ ആരോപിക്കപ്പെട്ടതെല്ലാം ശരിയാണെന്ന് വരും. ആ വീഡിയോയിൽ കണ്ടതിനെ പത്തിരട്ടിയാക്കി പെരുപ്പിച്ച് പ്രചരിപ്പിച്ച് എന്നെ മാനം കെടുത്താൻ ഈശ്വരമഠത്തിൽ ഒരു മത്സരം തന്നെ നടക്കും.
പിന്നൊരിക്കലും എനിക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇവരുണ്ടാക്കി വെക്കും. വഴിപിഴച്ചവളല്ല ഞാനെന്ന് എന്റെ ഭർത്താവിനെ അച്ഛമ്മയും എനിക്ക് ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഈ വീട്ടിലേക്ക് വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോകേണ്ടി വന്നാലും അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ചാൽ ഞാൻ ഇവിടുന്ന് പോകും. ഇതൊക്കെ അറിയുമ്പോ അമ്മയ്ക്ക് എന്താ ഉണ്ടാവുക എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഇത്രയും ധൈര്യം കാട്ടി എൻ്റെ ഒപ്പം നിന്നപ്പോ എന്റെ ധൈര്യവും കൂടി. എന്റെ മാനത്തിനൊപ്പം ഈ വീട്ടിൽ എനിക്ക് നഷ്ടപ്പെട്ട അവകാശവും ഞാൻ തിരിച്ചു പിടിക്കും. നിന്നെ ഇവിടെ വിട്ടിട്ട് പോകുന്നതിൽ അമ്മയുടെ മനസ്സ് നോവുന്നുണ്ടെങ്കിലും എന്റെ മോടെ തീരുമാനമാ ശരി. നീ ജീവിക്കുന്നത് ഈശ്വരമഠത്തിലായാലും കലാക്ഷേത്രയിലായാലും എന്റെ മോളുടെ തല ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കണം. ഇത്രയും ആത്മാഭിമാനമുള്ള ഒന്നല്ല, മൂന്ന് മക്കളുണ്ട് എനിക്ക്. 100 വർഷം തപസ്സിരുന്നാലും നിങ്ങൾക്ക് കിട്ടാത്ത പുണ്യമാണത്. അമ്മ വരൂ, നമുക്ക് മോളിലേക്ക് പോവാം. ഇല്ല മോളെ, ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ നിന്റെ കാര്യം എന്താണെന്നറിയാതെ വിഷമിച്ച് ഓടി വരികയായിരുന്നു ഞങ്ങൾ. ഈ പ്രശ്നം നിനക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ മടങ്ങുക. ചേച്ചിക്ക് പറ്റും, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അപ്പം നിരപരാധിയാണെന്ന് എങ്ങനെ തെളിയിക്കും നീ? സി ഡി ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ലേ? സി ഡി ഉണ്ട്, പക്ഷേ അത് ഈ വീട്ടിലാണെന്ന് ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞത്. നിന്റെയൊക്കെ കയ്യെത്തും ദൂരത്തൊരു തെളിവ് ഒളിപ്പിച്ചു വെക്കാൻ നിന്നെ പോലെ വെറും മണ്ടിയല്ല ഞാൻ. ഞാനത് നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, ഒരിക്കലും അവളത് ഈ വീട്ടിൽ സൂക്ഷിക്കില്ല. പുറത്താരുടെയെങ്കിലും കയ്യിലാവും അത്. ആരുടെ കയ്യിലായാലും സി ഡി ഇവിടെ എത്തില്ല. ഞാനാ പറയുന്നത്. ആന്റി പോയിട്ട് നേരം കുറെ ആയല്ലോ, അവിടെ എന്താ നടന്നതെന്ന് കാവ്യ വിളിച്ച് ചോദിച്ചാലോ? കേൾക്കുന്നൊന്നും നല്ല വാർത്ത അല്ലാത്തോണ്ട് എനിക്ക് പേടിയാ സാർ. വിളിക്കുമ്പോ കേൾക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ എനിക്കത് താങ്ങാനുള്ള കരുത്തില്ല. എന്ന് കരുതി എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? ഓടിയാ തന്നെ എത്ര ദൂരം പോകും? ഞാൻ കാവ്യ വിളിക്കാം. ആന്റി തെറ്റിദ്ധരിക്കണ്ട, കീർത്തിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ തോന്നിയില്ല, അതാ നിന്നെ. എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഉദ്ദേശം നല്ലതായിരുന്നു എന്നറിയാൻ ഞാനാ വൈകിപ്പോയത്. പലപ്പോഴും ഞാൻ സിദ്ധാർത്ഥിനെ അപമാനിച്ചിട്ടുണ്ട്, മാപ്പ് തരണം. അയ്യോ, ഇങ്ങനെയൊന്നും പറയരുത്. ആന്റിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അമ്മ കാവ്യച്ചെ കണ്ടോ? കണ്ടു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാതെ അവിടെ നിറങ്ങില്ലെന്ന തീരുമാനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടങ്ങളിൽ എന്റെ മാനസിക പിന്തുണ അവൾക്ക് ആവശ്യമായിരുന്നു. ഒക്കെ എന്നോട് തുറന്നു പറഞ്ഞതിന് നന്ദിയുണ്ട്.
ഇന്റർവ്യൂ പാസ്സായിയെന്നും പറഞ്ഞ് നീയും മുത്തശ്ശനും കൂടി എന്റെ അടുത്ത് നൊളിപ്പിച്ചു വെച്ചത് ഇതായിരുന്നല്ലേ. അമ്മയ്ക്ക് വിഷമമൊന്നും കരുതി മറച്ചു വെച്ചതാ ഞങ്ങൾ. ടെൻഷൻ പാടില്ലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. മനസ്സിലായി. ചില കാര്യങ്ങള് അമ്മമാർ അറിഞ്ഞില്ലെങ്കിലാ കുഴപ്പമാവുമെന്ന് എന്നാ മക്കള് തിരിച്ചറിയാ. കാവ്യയെക്കുറിച്ചുള്ള ജീവിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. തെളിവ് വേണമെന്ന് അവൻ പറയുന്നേ. അതിനുവേണ്ടിയുള്ള എന്റെ ശ്രമം ഇപ്പോഴും തുടരുവാ ആന്റി. വിജയിച്ചെന്ന് തോന്നുന്ന ഘട്ടത്തിൽ തെളിവുകൾ നഷ്ടാവുന്ന അവസ്ഥ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ലമ്മേ. അച്ഛമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ മോക്ക് ഗതി ഉണ്ടാവില്ലായിരുന്നു. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി പ്രാർത്ഥിക്കുകയും വഴിയുള്ളൂ. അച്ഛമ്മ പറഞ്ഞാൽ കാവ്യയുടെ അവിടുത്തെ ജീവിതം സേഫ് ആവുമായിരിക്കും. പക്ഷേ അവന്റെ മനസ്സിലേക്ക് അവൾക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ തെറ്റിദ്ധാരണ മാർഗം തന്നെ വേണം. എന്തായി ആ നമ്പറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ വീഡിയോ ലീക്കായാൽ എന്നെ സ്നേഹിച്ചവർ എന്നെ ആരാധിച്ചവർ പരിഹാസത്തോടെ എന്നെ നോക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സൂയിസൈഡ് ചെയ്യും.